അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. കാസർഗോഡ് റെയിൽവേയിലാണ് നമ്മൾ നമ്മുടെ ഡിവിഷൻ സാഹിത്യ ദിവസത്തിൽ മത്സരിച്ച് നിർത്തിയ കഥ ഒക്കെ പലരും അറിഞ്ഞതാണ്. അപ്പോൾ ഇന്ന് സംസ്ഥാന അല്ലെങ്കിൽ കേരള സാഹിത്യോത്സവയിലേക്ക് തിരുവനന്തപുരത്തേക്ക് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് നമ്മൾ പോകാൻ അതിൻ്റെ ബാഗും കാര്യങ്ങളൊക്കെ ഇവിടെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് രാത്രി നമ്മൾ യാത്ര തുടങ്ങുകയാണ്, ആരംഭിക്കുകയാണ്. ഇവിടുന്ന് നേരെ ഷൊർണൂരിൽ പോയി. ഷൊർണൂരിൽ ഒരു ഫ്രണ്ടുണ്ട്, അവരെ വീട്ടിൽ പോയി സുബിഹിക്ക് നിസ്കരിച്ചിട്ട് ഇൻഷാല്ല അവിടുന്ന് വേറൊരു ട്രെയിനിൽ ജനശതാബ്ദിയിൽ കയറി ഇൻഷാല്ല ഉച്ചക്ക് തിരുവനന്തപുരത്ത്, ശനിയാഴ്ച ഉച്ചക്ക് തിരുവനന്തപുരത്ത് എത്തുന്ന രീതിയിൽ നമ്മൾ യാത്ര ആരംഭിക്കുകയാണ്. അപ്പോൾ ബാക്കി കാര്യങ്ങൾ നമുക്ക് കാണാം. കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിലാണെന്നുള്ളത് നമുക്കൊന്ന് കാണാം. ബൈ ബൈ കാസർഗോഡ്. ഗുഡ് മോർണിംഗ്. ഏകദേശം സമയം 5 മണി കഴിഞ്ഞു. നമ്മൾ പറഞ്ഞതുപോലെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ കാസർഗോഡ് നിന്ന് രാവിലെ ഷൊർണൂരെത്തി. ഷൊർണൂരിൽ നിന്ന് ഇവിടെ അർഷാദ് ഖാ ഷൊർണൂർ എപ്പോൾ വന്നാലും അവരെ അവരുണ്ടാവും കൂടെ. നമ്മൾ ഏതൊരു നാട്ടിൽ പോകുമ്പോഴും പലയിടങ്ങളിലുള്ള പല ആളുകൾ നമ്മളോ അല്ലാതെ ഇഷ്ടപ്പെടുകയും നമ്മളല്ല നമ്മൾ പാടുന്ന മധുവിനെ ഇഷ്ടപ്പെട്ട് നമ്മൾ വിളിക്കുമ്പോൾ ഏത് സമയത്തും വരുന്ന എത്രയോ ആളുകളുണ്ട്. അവരോടൊക്കെ എന്താ പറയുക, വല്ലാത്ത സ്നേഹമുണ്ട്, പ്രാർത്ഥന കൊണ്ട് കടപ്പെട്ടിട്ടുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്രാർത്ഥന മാത്രം ആഗ്രഹിക്കുന്ന ആളുകളിൽപ്പെട്ട ഒരാളാണ് പ്രിയപ്പെട്ട അർഷാദ് ഖാ. ഇനി നമ്മൾ ഇവിടുന്ന് സുബിഹി നിസ്കരിച്ച് 7 മണിക്ക് അടുത്ത ട്രെയിനിൽ കയറി തിരുവനന്തപുരത്തേക്ക് നമ്മൾ യാത്ര തുടരും. അപ്പോൾ സുബിഹി നിസ്കാരം കഴിഞ്ഞ് നല്ല ചായയൊക്കെ കുടിച്ച് അർഷാദ് ഖാൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങാം. അർഷാദ് ഖാ വണ്ടിയും കൊണ്ടിപ്പോൾ വരും. അരുമപ്പൂ റസൂലിൻ്റെ അകമിൽ പൂവിട്ട ചെണ്ട അലങ്കാര ബി ഖദീജ അപ്പോൾ ഷൊർണൂരിൽ നിന്ന് നമ്മൾ ട്രെയിൻ കയറാൻ പോവാണ്. തിരുവനന്തപുരത്തേക്ക് ട്രെയിൻ എത്തിയിട്ടുണ്ടതാണ്. ട്രെയിന് C2 ആണ് നമ്മളെ കോച്ച്. ട്രിവാൻഡ്രം കണ്ണൂർ. അപ്പോൾ നമുക്ക് കയറാം. C2 55 നമ്മുടെ സീറ്റ് നമ്പർ. 55 നമ്മൾ എപ്പോഴും ദീർഘയാത്ര ചെയ്യുമ്പോൾ, അതായത് കുറേ ദൂരത്തേക്കൊക്കെ യാത്ര ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ നല്ല ബുക്കിങ്ങൊക്കെ സേഫാക്കി നേരത്തെ ബുക്ക് ചെയ്ത് ണെങ്കിൽ AC തന്നെ എടുത്തിട്ട് യാത്ര ചെയ്യുക. കാരണം എന്താ പറയുക, ഈ ഉച്ച സമയത്തൊക്കെ യാത്ര ചെയ്യുമ്പോൾ നല്ല ചൂടായിരിക്കും ട്രെയിനിൽ. അപ്പോൾ AC മറ്റേ നമ്മളെ ബസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ AC ട്രെയിനിന് വലിയ ചാർജ് വരുന്നില്ല ശരിക്കും. അപ്പോൾ പരമാവധി നമ്മളെ ശരീരത്തെ നമ്മൾ സംരക്ഷിക്കുക, നല്ല സേഫായിട്ട് യാത്ര ചെയ്യുക. ട്രെയിനാകുമ്പോൾ വേറൊരു സുഖം എന്ന് പറയുന്നത് നമ്മളെ ഇന്നത്തെ കേരളത്തിലെ ട്രാഫിക്, റോഡ് വഴി നമ്മൾ സഞ്ചരിക്കുമ്പോഴുള്ള ട്രാഫിക് നമുക്കറിയാം. അപ്പോൾ അതൊഴിവാക്കി നമുക്ക് കൃത്യസമയത്ത് നമ്മളെ സ്ഥലത്ത് എത്തിച്ചേരുക,
എന്നുള്ളതാണ് വേറൊരു സൗകര്യം. നമ്മളിപ്പോൾ ഏകദേശം എറണാകുളത്താണ്, ഇത് എടപ്പള്ളി സ്റ്റേഷനാണെന്ന് തോന്നുന്നു. അപ്പോൾ ബാഗിൽ എന്താണെന്ന് കാണിക്കുന്നതിന് മുന്നേ ഒരു സാധനം കാണിക്കാനുണ്ട്. ഇത് ഒരു ടീം അയച്ചു തന്നെ, ഇന്നലെ നമ്മൾ ഇൻസ്റ്റാഗ്രാം വഴിയുള്ള ഒരാൾ അയച്ചു തന്നതാണ്. ഞാനിതൊന്ന് എടുക്കട്ടെ. ഈ വാച്ച് സംഭവം നല്ല രസമുണ്ട് കാണാൻ. ഇവർ ഒരു ഓൺലൈൻ ഷോപ്പിങ്ങിൻ്റെ ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അതൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി അയച്ചതാണ്. അപ്പോൾ ഞാൻ ഏതായാലും അവരെ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുക്കാം. പറ്റുന്ന ആളുകളൊക്കെ താല്പര്യമുള്ളവരൊക്കെ പിന്നെ അവരെ കോൺടാക്ട് ചെയ്തോളാം. ഓക്കെ, തിരുവനന്തപുരത്തെത്തി, എല്ലാവരും ഇറങ്ങും, നമ്മൾ ലാസ്റ്റ് സാവധാനം ഇറങ്ങും. ഏകദേശം 500+ കിലോമീറ്റർ കാസർഗോഡ് ടു തിരുവനന്തപുരം നമ്മൾ യാത്ര ചെയ്തു. ഇന്നലെ രാത്രി 12:30 അവിടെ നിന്ന് കയറി, ഷൊർണൂർ വന്ന് 5 മണിക്ക് എത്തി, 5:30 വീണ്ടും ട്രെയിൻ കയറി, ഇപ്പോൾ 2 മണി ആയിട്ടേ ഉള്ളൂ. വളരെ പെട്ടെന്ന് അൽഹംദുലില്ലാഹ് നമ്മളിവിടെ എത്തി. ഇനി നമ്മൾ നമ്മുടെ സുഹൃത്തിൻ്റെ വീട്ടിൽ പോയി ഡ്രസ്സൊക്കെ മാറി ഭക്ഷണമൊക്കെ കഴിച്ച് ദുഹർ നിസ്കരിച്ച് അസർ നിസ്കരിച്ച് സാഹിത്യോത്സവ വേദിയിലേക്ക് പോകും. ബാക്കി അവിടെ തീരാണ്. അസർനമസ്കാരവും ഡ്രസ്സ് മാറ്റലും എല്ലാം കഴിഞ്ഞ് സാഹിത്യോത്സവ വേദിയിലേക്ക് ഇറങ്ങാൻ നിൽക്കുകയാണ്. അപ്പോൾ നമ്മളെ പ്രിയപ്പെട്ട ഉവൈസ് അദനി അല്ലേ, ഇതുവരെ വീട്ടിലാണ് ഞാൻ വന്നത്. ഇവരാണ് എന്നെ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് നിൽക്കിയിരുന്നൊക്കെ. ഇവിടെ നിന്ന് ഇറങ്ങി ഇനി നമ്മൾ സാഹിത്യോത്സവ വേദിയിലേക്ക് പോവുകയാണ്. ബാക്കി അടുത്തിരിക്കണം. സാഹിത്യോത്സവയിൽ മത്സരിച്ചിട്ടില്ലെങ്കിലും സാഹിത്യോത്സവയിൽ ഇവിടെ വെറുതെ ഇങ്ങനെ വന്നിരിക്കുമ്പോൾ തന്നെ ഒരു വല്ലാത്തൊരു അനുഭൂതിയാണ് നമുക്ക് കിട്ടുക. സാഹിത്യോത്സവിനെ ഇനിയും അടുത്തറിയാനും ഈ സാഹിത്യോത്സവിൻ്റെ പിന്നിലുള്ള വലിയ പരിശ്രമവും അധ്വാനവും അത് മനസ്സിലാക്കുകയും സാഹിത്യോത്സവിനെയും ഈ പ്രസ്ഥാനത്തെയും നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് ജീവിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. 1-ാം ദിനം പൂർത്തിയായി. ഖവാലി കഴിഞ്ഞ് എല്ലാവരും പോയി കസേര റെഡിയാക്കി ഇടാതിരിക്കില്ല അവിടെ. ആദ്യത്തെ 1-ാം ദിനം കഴിഞ്ഞ് സാഹിത്യോത്സവിൻ്റെ 2-ാം ദിവസം ഞായറാഴ്ച.